മലബാർ ഡയസിസിന്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും യേശു കർത്താവിന്റെ നാമത്തിൽ ഹാർദവുമായി സ്വാഗതം. എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ റെഡിയല്ലേ? അപ്പൊ നിങ്ങളുടെ ബൈബിളും നിങ്ങളുടെ വർക്ക് ബുക്കും നിങ്ങളുടെ പെന്നൊക്കെ എടുത്തിണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ പ്രാർത്ഥിച്ച് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈ ഊപ്പി കണ്ണടച്ചിരിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനാണ് നിങ്ങളുടെ സ്തോത്രം. കർത്താവേ, ഈ ഓൺലൈനിലൂടെ ഈ ക്ലാസ് വിവിധ ഭവനങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി നിന്നോട് സ്തുതിക്കുന്നു. യേശു കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് കേൾക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലവിടെ നിന്നെഴുതണമേ. വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെല്ലാവർക്കും കൂടെ സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ പഠനത്തിൽ, അവരുടെ വളർച്ചയിലെല്ലാം കൃപ കൂടിയിരിക്കണം. അടിയങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണം. ബലഹീനനാഥിനെ കർത്താവ് ശക്തീകരിച്ചാട്ടെ. അവിടുത്തെ വചനം പഠിപ്പിക്കാൻ ആവശ്യമായ കൃപ തരണമേ. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ആദ്യവസാനം കർത്താവെ അവിടെ നിന്ന് നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എത്രാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? 15-ാമത്തെ പാഠം. ഈ പാഠത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടോ നിങ്ങളുടെ വർക്ക് ബുക്കിൽ? ആ, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ലാവണ്യ വാക്കുകൾ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ലാവണ്യം എന്ന് പറഞ്ഞാൽ മനോഹരമായ, സുന്ദരമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ലവ്ലി വേർഡ്സ്. അപ്പോൾ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ മനപ്പാഠവാക്യം ഒന്ന് നോക്കിയിട്ട് വേഗം നമുക്ക് വരാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യം ഏതാണെന്നറിയാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിക്കും. ഒന്നും കൂടെ പറയാം. കൊലോസ്യർ 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് ചെയ്താലും യേശു കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണമെന്ന്, യേശു കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ വഴക്കുണ്ടാക്കിയാൽ യേശു കർത്താവിൻ നാമം മഹത്വപ്പെടുമോ? നമ്മൾ കള്ളം പറഞ്ഞ യേശു കർത്താവിൻ നാമം മഹത്വപ്പെടുമോ? നമ്മൾ പഠിക്കാതിരുന്നാൽ യേശു കർത്താവിൻ നാമം മഹത്വപ്പെടുമോ? അനുസരണക്കേട് കാണിച്ചാൽ മഹത്വപ്പെടുമോ? അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓർക്കണം യേശു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ യേശു കർത്താവിന് നന്ദി പറയാൻ കഴിയുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്. അത് വാക്കുകൊണ്ട് പറയുന്നതാവാം, നമ്മുടെ പ്രവൃത്തി കൊണ്ടാവാം. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി എല്ലാ കൂട്ടുകാരും ഈ വാക്യം നന്നായിട്ട് പഠിച്ച് എല്ലാവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ വാക്യം നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രസംഗം പറയാനറിയാവോ? പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പ്രസംഗം ഇഷ്ടമുണ്ടോ? ഇതാ ചിലരൊക്കെ പറയുന്നുണ്ട്, അയ്യോ പ്രസംഗം എന്ന് കേൾക്കുമ്പോഴേ പേടിയാന്ന് പറയും അല്ലേ. അപ്പം നമുക്ക് ചിലർക്ക് ഇഷ്ടമുണ്ട് കേൾക്കാൻ, ചിലർക്ക് ഇഷ്ടമില്ല. ചിലർക്ക് പറയാൻ ഇഷ്ടമുണ്ട്, പറയാൻ ഇഷ്ടമില്ലെങ്കിലും ചിലർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ട്. പലർക്കും ഓരോ രീതിയിലുണ്ട്. ഓക്കെ, ഇന്ന് യേശു കർത്താവ് നടത്തിയ ഒരു പ്രസംഗത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ വേദഭാഗം ഏതാണെന്ന് നോക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:1-12 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിൻ്റെ, ഈ ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ഒരു പ്രത്യേക പേര് പറയും. എന്താണെന്നറിയാമോ? ഈ വാക്യങ്ങളെ പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ ഭാഗ്യവചനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭാഗ്യവചനങ്ങൾ എന്നൊക്കെ പറയും. അതുമാത്രമല്ല, ഈ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഗിരിപ്രഭാഷണം അഥവാ പർവ്വത പ്രസംഗം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ് ഗിരിപ്രഭാഷണം? ഗിരിയുടെ മുകളിൽ നമ്മൾ ഈ മത്തായി എഴുതിയ സുവിശേഷം 5:1 ഒന്നാം വാക്യം വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ പറയുന്നുണ്ട്, അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. നിങ്ങൾ ബൈബിൾ ഒന്ന് എടുത്ത് നോക്കിക്കേ. അവൻ പുരുഷാരത്തെ കണ്ടാരേ മലമേൽ കയറി, അവനിരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ. അപ്പം അവൻ പുരുഷാരത്തെ കണ്ട ഒരു മലയുടെ മുകളിൽ കയറിയിരുന്ന്, ഇത് ആരോടായിട്ട് പറയുന്നതെന്നറിയാമോ? അത് ആരെയാണ് പഠിപ്പിക്കുന്നതെന്നറിയാമോ? ശിഷ്യന്മാരെ. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നതായ, പഠിപ്പിക്കുന്നതായ ചില പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ ഒരു വാക്യത്തിൽ, ഈ ഒരു വേദഭാഗത്ത്, ഈ 5, 6, 7 അധ്യായങ്ങൾ കാണുന്നത്. നമുക്കിന്ന് പഠിക്കാനുള്ളത് യേശു കർത്താവ് പറഞ്ഞ
ഭാഗ്യവചനങ്ങളെ പറ്റിയാണ്. അത് മത്തായി സുവിശേഷം 5 1-12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ നമ്മുടെ മഹാത്മാഗാന്ധി ഇല്ലേ, ആരാ മഹാത്മാഗാന്ധി, ആരാ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുള്ളതുമായ പല കാര്യങ്ങളും ഈ വേദഭാഗത്തിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വേദഭാഗങ്ങളായിരുന്നു ഈ മത്തായി സുവിശേഷം 5-7 അധ്യായങ്ങൾ. യേശു കർത്താവ് നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആവണം എന്നുള്ള നല്ല സുന്ദരമായൊരു പഠിപ്പിക്കലുകളാണ് ഈ വേദഭാഗങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമുക്കിന്ന് പഠിക്കാനുള്ളത് യേശു കർത്താവ് പറഞ്ഞ ഒരു 9 ഭാഗ്യകരമായ അവസ്ഥകളെ അല്ലെ, ഭാഗ്യവാന്മാരെ പറ്റിയാണ്. നിങ്ങളൊന്നും ബൈബിൾ എടുത്തിട്ട് ഇത് ക്ലാസ് കഴിയുമ്പോൾ നോക്കണം എത്ര പ്രാവശ്യം അവിടെ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ശരിയാണോ നോക്കണം കേട്ടോ, അപ്പോൾ ഒന്ന് എണ്ണി നോക്കണം. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാരെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ പറയുന്നത് മത്തായി സുവിശേഷം 5:3 പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് അല്ലേ. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ, ദരിദ്രന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, പണമില്ലാത്തവരെ ദരിദ്രന്മാരെന്ന് പറയും, നല്ല വീടില്ലാത്തവരെ അല്ലേ, നല്ല വസ്ത്രമില്ലാത്തവരെ, കഴിക്കാൻ ആഹാരം ഇല്ലാത്തവരെയൊക്കെ നമ്മൾ ദരിദ്രന്മാരെന്ന് പറയും അല്ലേ. എന്നാൽ ഇത് മാത്രമല്ല, പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങളുണ്ട്, എന്നാലും പൊതുവെ നമ്മൾ ദരിദ്രന്മാരെന്ന് പറയുന്നവരെയാണ്. പക്ഷേ ഭൗതികമായ ദാരിദ്ര്യത്തെക്കാൾ അപ്പുറമായിട്ട് ആത്മീയമായുള്ളൊരു ദാരിദ്ര്യത്തെ പറ്റി യേശു കർത്താവ് പറയുന്നത്. എന്താണ് ഈ ആത്മീയമായുള്ള ദാരിദ്ര്യം? അതായത് നമ്മൾ പറയുകയാണ് ഞാനെല്ലാം തികഞ്ഞ ആളാണ്, എനിക്ക് ഞാൻ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനിയാണ്, എനിക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ആരാധനയുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ സൺഡേ സ്കൂളിൻ്റെ ആവശ്യമില്ല, വചനം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള ഒരു അഹങ്കാരത്തോടെ ജീവിക്കുന്നവർക്ക് അവർക്കൊരിക്കലും ആത്മാവിൽ ദരിദ്രരാകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് എന്ന് അഹങ്കരിക്കുന്നവരെയല്ല, മറിച്ച് ഞാനൊന്നുമല്ല കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞാനൊന്നുമല്ല, നിൻ്റെ ശക്തിയും കൃപയും ആത്മാവിൻ്റെ ബലവും ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ താഴാൻ കഴിയുമ്പോഴാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. അതായത് ഇനിയും ദൈവകൃപ നമുക്ക് വേണമെന്ന് നമ്മൾ ദൈവത്തോട് പറയുമ്പോഴാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെ ആ ഒരു വിനയപ്പെടുത്തൽ, ശരിക്കും ഒരു വിനയപ്പെടുത്തലാണ് അത് ആത്മാവിലുള്ള ദാരിദ്ര്യം. അത് ആവശ്യപ്പെടുന്നവരെയാണ് ദൈവം എന്താ പറയുന്നത്, അവർക്കുള്ളത് എന്താണ്, സ്വർഗരാജ്യം അവർക്കുള്ളത്, ആത്മാവിൽ ദരിദ്രരായവർക്ക് സ്വർഗരാജ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ അവർക്ക് എന്താ കിട്ടുന്നതെന്നറിയാമോ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും അല്ലേ. ദുഃഖിക്കുന്നവരാരാണ്, എന്തിനെ പറ്റിയുള്ള ദുഃഖമാണെന്ന് അറിയാമോ, ഇപ്പം നമ്മളോട് പപ്പയും മമ്മിയോടും ഒരു സാധനം മേടിച്ചു തരാൻ പറഞ്ഞിട്ട് വാങ്ങി തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാവും അല്ലേ, ഒരു സങ്കടം വരും, അല്ലെ നിങ്ങൾ ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു ദുഃഖം വരും. ആ ഒരു ദുഃഖത്തേക്കാൾ അപ്പുറമായിട്ട് ഈ മറ്റുള്ളവരുടെ വേദനയിൽ ഉള്ള ദുഃഖം, മറ്റുള്ളവരുടെ അവസ്ഥയെ ഓർത്ത്, നല്ല നശിച്ചു പോകുന്നതോർത്ത്, ഈ ലോകത്തിൽ നടക്കുന്ന ദുഷ്ടതയെ ഓർത്ത്, ഈ ലോകത്ത് നടക്കുന്ന അനീതി ഓർത്ത് ദുഃഖിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു ദുഃഖത്തെയാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ നമുക്ക് ദുഃഖിക്കാൻ കഴിയുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെതായ ഒരു സന്തോഷം അത് കുറഞ്ഞ സമയത്തേക്കേ ഉള്ളൂ, പക്ഷെ ദൈവം തരുന്ന ആശ്വാസവും സമാധാനവും അത് നിത്യമായുള്ളതാണ്. മറ്റുള്ളവരുടെ വേദനയിൽ സങ്കടപ്പെടാനും ദുഃഖിക്കാനും കരയണം അല്ലേ. അല്ലെ യേശു കർത്താവിൻ്റെ മനസ്സിലുള്ള, അല്ലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മളും കാണുമ്പോൾ അത് ഓർത്ത് വേദനപ്പെടാൻ നമുക്ക് കഴിയണം അല്ലേ. യേശു കർത്താവും പല കാര്യങ്ങളും ദുഃഖിച്ചിട്ടുണ്ട് അല്ലേ, മറ്റുള്ളവരുടെ വേദനയിൽ ദുഃഖിച്ചിട്ടുണ്ട്, പല ലോകത്തിൽ നടക്കുന്ന അനീതികളെ ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ട്, പല വേദഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെവിടെ, ലാസറിൻ്റെ കല്ലറയിൽ വെച്ച് യേശു കർത്താവ് കരഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇവിടെ യെരുശലേമിനെ ചൊല്ലി യേശു കർത്താവ് കരയുന്നുണ്ട്, അതുപോലെ പല വേദഭാവങ്ങളും പറയുന്നുണ്ട് അല്ലേ. അവിടെയൊക്കെ യേശു കർത്താവ് കരയുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ദൈവം ഒരു മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഓർത്തുന്ന, അവൻ നശിച്ചു പോകുന്നത് ഓർത്ത്, അല്ലെ ഈ ലോകത്തിലെ ദുഷ്ടത ഓർത്ത് ദൈവം സങ്കടപ്പെടുന്നുണ്ട്.
അതുപോലെ നമുക്കും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന അനീതികളെയും ദുഷ്ടതയും അക്രമത്തെയും ഈ ലോകത്ത് നടക്കുന്നതായ ഇതെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നല്ലേ, അതൊക്കെ ഓർത്ത് നമുക്ക് വേദന ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന തോന്നണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവൻ നശിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതല്ല. അപ്പൊ ആ ഒരു ഇതാണ് ദുഃഖം. അങ്ങനെ ദുഃഖിക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നത്? അവർക്ക് ആശ്വാസം കിട്ടുമെന്നാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. മൂന്നാമത് പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്നാണ് പറയുന്നത്. സൗമ്യതയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസന്നിധിയിൽ നമുക്ക് താഴാനായിട്ട് എന്താ, നമ്മുടെ വഴികളെ പൂർണ്ണമായ ദൈവത്തിന് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ സൗമ്യതയുള്ളവരായിത്തീരുന്നത്. അതും ആദ്യം പറഞ്ഞതുമായിട്ടൊരു ബന്ധമുണ്ടല്ലേ, നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങളെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാൻ, ദൈവമാണ് സകലമെന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിൽ വിനയപ്പെടാൻ കഴിയുമ്പോഴാണ് നമ്മൾ സൗമ്യതയുള്ളവരായിത്തീരുന്നത്. അല്ലെ, ഞാനെന്ന ഭാവമല്ല, അഹങ്കാരമല്ല, അതിലൊക്കെ അപ്പുറമായിട്ട് ദൈവസന്നിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താനുള്ള ഒരു വലിയ ദൈവകൃപ. അവർക്ക് എന്താ കിട്ടുന്നത്? സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമെന്നാണ് യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്. ഈ ഭാഗ്യവചന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വചനമാണിത്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം അല്ലേ, അനീതികളാണ് നടക്കുന്നത്. അതായത് അർഹതപ്പെട്ടത് കിട്ടേണ്ടവർക്ക് അത് കിട്ടുന്നില്ല. പലരും കൈക്കൂലിയും ദുഷ്ടതയും ഒക്കെ അല്ലെ മോഷണമൊക്കെ നടത്തി മറ്റുള്ളവൻ്റെ അധ്വാനത്തെ കവർന്നെടുക്കുന്നത് ദുഷ്ടതകൾ അനീതികൾ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് അല്ലേ. അപ്പം മറ്റ് ആ ഒരു അനീതിയിൽ നീതിക്ക് വേണ്ടിയുള്ള ദാഹം, വിശപ്പ്. അപ്പം നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ആഗ്രഹവും വിശപ്പുമല്ല. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ ഒരെണ്ണം സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഭൗതികമായ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ എപ്പോഴും തൃപ്തനല്ല. അവനിങ്ങനെ ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ അടുത്തതിനോട് ആഗ്രഹം ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഉടുപ്പ് കിട്ടിയാൽ നിങ്ങൾ പറയും അതിനേക്കാൾ നല്ലൊരു ഉടുപ്പ് കൂട്ടുകാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഉണ്ടെങ്കിൽ പറയും അവർക്ക് കിട്ടിയതുപോലെ ഒരെണ്ണം എനിക്ക് കിട്ടണം എന്ന് പറയും. നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു മൊബൈലേ ഉള്ളെങ്കിൽ പറയും കുറച്ചും കൂടെ ഒരു ഐഫോൺ വേണമെന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുന്നില്ല. എന്നാൽ യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരായി തീരുവാണെങ്കിൽ അവർക്ക് തൃപ്തി വരും. ശരിക്കും നമ്മൾ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹം, നമ്മൾ നീതിക്ക് വേണ്ടി ഒരു വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കണം. എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ വേണം. നീതി നടപ്പാക്കണം, അനീതികൾ ഈ ലോകത്തൊന്നും മാറ്റപ്പെടണം. അപ്പോൾ അതുമാത്രമല്ല, ഒരു ദൈവിക ഒരു വിശ്വാസിയുടെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിശ്വാസിയുടെ ഒരു വിശപ്പാണ് ഈ വിശപ്പെന്ന് പറയുന്നത്, ഈ ദാഹം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ശരിക്കും നമ്മളൊരു ദൈവേദലാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിശപ്പും ദാഹവും ഉണ്ടാവണം, നീതിക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പും ദാഹവും. അടുത്തത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും അല്ലേ. കരുണയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരാളോട് അവൻ ഒരു ആവശ്യത്തിലിരിക്കുകയാണെങ്കിൽ അവനൊരു ഒരു ആ ആവശ്യത്തെ നിറവേറ്റി കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സലിവ്, നമുക്കൊരു തോന്നൽ വരണം. അതാണ് നമ്മുടെ കരുണ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളോട് കരുണ കാണിച്ചാൽ ദൈവവും നമ്മളോട് കരുണ കാണിക്കും. അപ്പം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പം നമ്മൾ ആരോടെങ്കിലും കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? ദൈവത്തിന് നമ്മളോടും കരുണ കാണിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയും ദൈവമേ യേശു എന്നോട് കരുണ തോന്നണം, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കൂല്ലേ. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി ദൈവം തരണമെങ്കിൽ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കണം. ഇപ്പോൾ ഒരാൾ ഒരു നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് പറയുകയാണ് ഒരു നീ എനിക്കൊരു പെന്ന് തന്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ പെന്ന് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പെന്ന് കൊടുക്കാൻ കഴിയണം അല്ലേ. അവനോട് ഒരു കരുണ തോന്നണം. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾക്കും ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അവൻ നിങ്ങളെ സഹായിച്ചെന്ന് ആരും നിങ്ങളെ സഹായിച്ചെന്ന് വരത്തില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യത്തിൽ അവരെ സഹായിക്കാൻ, മറ്റുള്ളവരുടെ വേദനയിൽ നമുക്ക് സങ്കടപ്പെടാൻ, അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ കരുണയുള്ളവരായിത്തീരുന്നത്. കരയുന്നവരോടുകൂടെ കരയാൻ, ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കാനാണ് യേശു കർത്താവ് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു ആർദ്രത അല്ലേ, ഒരു മനസ്സലിവ്, ആ കരുണയൊക്കെ തോന്നണം. അതൊരു ഒരു വികാരമാണ്, ഒരു ഫീലാണ്. നമുക്കത് മറ്റുള്ളവരോട് തോന്നാനായിട്ട് കഴിയും. അല്ലാത്തവരുടെ ഹൃദയം കഠിനമാണ് അല്ലേ. ഈ കരുണയില്ലാത്തവരുടെ ഹൃദയം എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്ടത നിറഞ്ഞ ഹൃദയമാണ്. അവർക്കെന്ത് കണ്ടാലും ഒരു മനസ്സലിവും ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഹൃദയത്തെ കാഠിന്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരായി മാറും. അപ്പം നമ്മളോട് യേശു കർത്താവ് പഠിപ്പിക്കുന്ന എന്താണ്? നമ്മൾ കരുണയുള്ളവരായി തീരണം, എന്നാൽ നിങ്ങൾക്കും കരുണ ലഭിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് എന്തായിരുന്നു? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും അല്ലേ. അപ്പൊ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം ശുദ്ധിയുള്ളതായിത്തീരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും, പാപത്തിൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും മറ്റുള്ളവരോട് പിന്നെ വഴക്കുണ്ടാക്കുന്നതും മറ്റുള്ളവരെ കൊണ്ട് തമ്മിലടിപ്പിക്കുന്നതും അങ്ങനെയുള്ള എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും മാറി നമ്മുടെ ഹൃദയം നീ ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായിരിക്കണം, ശുദ്ധിയുള്ളതായി തീരണം, പാപമില്ലാത്ത ഹൃദയമായി തീരണം. അങ്ങനെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ, ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാണോന്ന് നമ്മൾ നോക്കണം. ഇടയ്ക്ക് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. അവിടെ കുശുമ്പുണ്ടോ? ആരോടെങ്കിലും അസൂയയുണ്ടോ? ആരുടെങ്കിലും വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറഞ്ഞ് തമ്മിൽ അടിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചീത്ത സ്വഭാവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ ചിലപ്പോൾ വളർന്നു വരുന്നുണ്ടാവും അല്ലേ. ചിലപ്പോൾ നിരാശയാകും. അതൊക്കെ ഹൃദയത്തിൻ്റെ ദുഷ്ടതകളാണ്. അതൊന്നും നമ്മുടെ ഉള്ളിൽ വളരാനായിട്ട്, നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയുള്ളതായി തീരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ തന്നെ നമ്മളെ പരിശോധിക്കണം ദൈവസന്നിധി ശുദ്ധിയുള്ളതാണെന്ന്. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാനായിട്ട് കഴിയുള്ളൂ. അടുത്തത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ആരാണ്? ഈ സമാധാനം ഉണ്ടാക്കുന്നവർ ഒത്തിരി കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പിന്നെ പപ്പയും മമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവരാണോ എല്ലാവരും? അല്ലെങ്കിൽ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരല്ല, വീട്ടിലെ സമാധാനത്തെ നശിപ്പിക്കുന്നവരാണ്. ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവർക്കും സമാധാനം കൊടുക്കുന്നവരായി തീരണം, അല്ലെ ഉണ്ടാക്കുന്നവരായി തീരണം, സമാധാനത്തെ നശിപ്പിക്കുന്നവരായിട്ട് തീരാനല്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എത്ര ഭാഗ്യം അല്ലേ നമുക്ക് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരാൻ കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നമ്മുടെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ നമുക്ക് ഒരു നമ്മളൊരു കരടായി തീരാതെ മറ്റുള്ളവർക്ക് നമ്മൾ മുഖാന്തരം ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളവരായി തീരണം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അത്ര ഒരു പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷെ നിങ്ങൾ വലുതാവുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വചനമൊക്കെ ഓർത്ത് വെക്കണം. എന്നിട്ട് ചിന്തിക്കണം, ഞാൻ മറ്റുള്ളവരുടെ സന്തോഷത്തെ സമാധാനത്തെ നശിപ്പിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ അവർക്ക് ഞാൻ മുഖാന്തരം ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് കഴിയണം. അപ്പോൾ സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അടുത്തത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യമാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം അവർക്കുള്ളത് അല്ലേ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ നല്ലതൊക്കെ ചെയ്തിട്ടും നമ്മളെ എന്താണ് നല്ലത് ചെയ്തിട്ടും നമ്മളെ ഉപദ്രവം യേശുകർത്താവ് നാമത്തിൽ നമ്മൾ ഉപദ്രവം സഹിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും സ്വർഗരാജ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് എന്താ? എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാറും അല്ലേ. അപ്പോഴെന്താണ്? അങ്ങനെയുള്ളവർക്ക് എന്താണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പി. ഒന്നോർത്ത് വയ്ക്കുക, നമ്മളെ കൊണ്ട് നമ്മൾ പലരും, ഇപ്പം നിങ്ങൾ പല കൂട്ടുകാരും ചിലപ്പോൾ സ്കൂളിലൊക്കെ ജനേശ് കർത്താവിനെ പറ്റി പറയുമ്പോൾ നിങ്ങളെയൊക്കെ ചിലർ കളിയാക്കി എന്നൊക്കെ ഇരിക്കും അല്ലേ. ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചെന്നിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നാൽ ദൈവം നമുക്ക് സ്വർഗത്തിൽ വളരെ വലിയ പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്, യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരും സങ്കടപ്പെടണ്ട. നിങ്ങൾ യേശു കർത്താവിനെ പറ്റി പറയുമ്പോൾ ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് യേശു കർത്താവ് വലിയൊരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് യേശു കർത്താവിനെ പറ്റി പറയാനോ അല്ലെങ്കിൽ യേശു കർത്താവിന് വേണ്ടി അല്ലെ, ദൈവത്തിന് വേണ്ടി അല്ലെ, നീതിക്ക് വേണ്ടി ഉപദ്രവം സഹിക്കാനോ, കഷ്ടത സഹിക്കാനോ, കളിയാക്കലുകൾ ഏൽക്കാനോ ഒന്നും ആരും മടിക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം ഒരുക്കിത്തരുമെന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചെന്നാണ് പറയുന്നത്. എങ്ങനെ? ഏത് നീതിക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ നാമത്തിലും ഒക്കെ ഒത്തിരി ഉപദ്രവങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പല പ്രവാചകന്മാർക്ക്. ഒത്തിരി മിഷണറിമാർ ദൈവത്തിൻ്റെ വേണ്ടി രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ വചനമൊക്കെ പഠിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ആ ഒരു എന്താണ്, നമ്മൾ നീതിക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുമ്പോഴാണ് ദൈവം നമ്മളെ കൂടുതലായിട്ട് പ്രതിഫലം നൽകി മാനിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം ഏകദേശം തീരാറായി നമുക്ക്. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ സമയമില്ല. നമ്മൾ എന്താണേലും വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടെ എടുത്ത് നോക്കണം. മനസ്സിലാകാത്ത ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്ക് ബുക്കിലേക്ക് വരാം. നിങ്ങളുടെ വർക്ക് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? വർക്ക് ബുക്കിൽ ഏതെങ്കിലും നമുക്ക് വർക്ക് ബുക്കിലുള്ള ഓരോന്നൊന്ന് നോക്കാം. ഒന്ന് നിങ്ങളുടെ പ്രവൃത്തി പരിചയം. താഴെ കാണുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സഹപാഠികൾ നിങ്ങളെ കളിയാക്കുമ്പോൾ, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട, നിങ്ങൾക്കറിയാം. അത് ചിലപ്പം ഒരാളെ കളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരമായിരിക്കില്ല വേറൊരാളെ കളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം. എന്നെ ഇപ്പോൾ കളിയാക്കുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരിക. നിങ്ങൾക്ക് എന്താ വരിക? ചിലപ്പോൾ ദേഷ്യമായിരിക്കും വരിക അല്ലേ? ചിലപ്പോൾ അവനിട്ട് രണ്ടിടി കൊടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് തോന്നുന്ന വികാരം എന്നുള്ളത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ നിങ്ങൾ എഴുതണം. ഓക്കെ. നിങ്ങൾ ഇനി ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നൊരു സമ്മാനം നിങ്ങൾക്ക് സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെ ജന്മദിനത്തിൽ അവർക്ക് ലഭിച്ചാൽ എന്തുവരും? എല്ലാവർക്കും മിക്കവാറും അസൂയയായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ സങ്കടം വരും, അല്ലെങ്കിൽ ദേഷ്യം വരും, ഇതിലേതെങ്കിലും ഒന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വരുന്നത് അത് അവിടെ എഴുതുക. കൂട്ടുകാർ നിങ്ങളോട് ദേഷ്യപ്പെട്ട് ചീത്തവാക്ക് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കൂട്ടുകാർ ദേഷ്യപ്പെട്ട് ചീത്തവാക്ക് വിളിച്ചാൽ ചിലരെന്ത് ചെയ്യും? തിരിച്ചും ചീത്ത വിളിക്കും അല്ലേ? അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് അവിടെ എഴുതുക. അതുപോലെ നിങ്ങളുടെ വാഹനത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും വലിയ ഫീൽ ചെയ്യത്തില്ല. പക്ഷെ സാമ്പത്തികമായിട്ട് അത് പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഫീൽ ചെയ്യുള്ളൂ സാമ്പത്തിക ബുദ്ധി. ചിലപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തരാതിരിക്കുമ്പം ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ചിലർക്ക് ഭയങ്കര ടെൻഷനാകും, ചിലർക്ക് സങ്കടമാകും. ഓക്കെ, അതെന്താണെന്നുള്ളത് അവിടെ എഴുതാം. ഇനി ഭാഗ്യവചനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗ്യവചനം ഏതാണെന്ന് അവിടെ എടുത്തെഴുതുക. അത് നിങ്ങൾ വർക്ക് ബുക്കിൽ എഴുതണം കേട്ടോ. ഈ 9 കാര്യം ഭാഗ്യവാന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഏതാണോ അത് അവിടെ എഴുതുക. ഇനി ശരിയോ തെറ്റോ എന്ന് എഴുതുക. ഒരിക്കൽ പോലും ദേഷ്യപ്പെടാൻ കഴിയില്ല. ശരിയാണോ തെറ്റാണോ? നമുക്ക് ദേഷ്യപ്പെടാൻ കഴിയാതിരിക്കുമോ? അപ്പോൾ എല്ലാവരും ദേഷ്യപ്പെടും അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുന്നത് നല്ലതല്ല. ശരിയാണ് അല്ലേ? ശരിക്കും ഒരാളോട് നമുക്ക് വെറുപ്പ് തോന്നാൻ പാടില്ല. ഇനി നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കാൻ കഴിയില്ല. ശരിയാണ്, നമ്മുടെ വികാരങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? എത്ര നിയന്ത്രിച്ചാലും നമുക്ക് ദേഷ്യം ഇതൊക്കെ വരും അല്ലേ? കഴിയില്ല, നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല. ശരി, ആരും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരാളുടെ വസ്തു എനിക്ക് സ്വന്തമാക്കാം. ശരിയാണോ? ഒരിക്കലും ശരിയല്ല. നമ്മൾ ഒരാളുടെ വസ്തു സ്വന്തമാക്കാനായിട്ട് പാടില്ല, അത് തെറ്റാണ്. പ്രശ്നമുള്ള സ്ഥലത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ശരിയാണോ? ശരിയാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. ഇനി ഭേദഭാവമെന്നുള്ള ചോദ്യം പെട്ടെന്ന് എഴുതാം. ആരോടാണ് യേശു ഭാഗ്യവചനങ്ങൾ മൊഴിഞ്ഞത്? ശിഷ്യന്മാരോട്. പിന്നെ ഭൂമി അവകാശമാക്കുന്ന ആരാണ്? സൗമ്യതയുള്ളവർ. സമാധാനം ഉണ്ടാക്കുന്നവരെ എന്ത് വിളിക്കുന്നു? ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നു. സ്വർഗത്തിൽ പ്രതിഫലം വലുതായിരിക്കുന്ന ആർക്കാണ്? യേശു കർത്താവിന്റെ നാമത്തിൽ നിന്നെയും പഴിയും ഉപദ്രവവും ഒക്കെ സഹിക്കുന്നവർക്കാണ് പ്രതിഫലം വലുതായിരിക്കുന്നത്. എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ ആ വാക്യം നിങ്ങൾ നോക്കുക. ഇനി അടുത്താണ്, ആരെയാണ് മുൻപ് തന്നെ പഴിക്കുക ഉപദ്രവിക്കുകയും ചെയ്ത മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാർ? അപ്പോൾ നിങ്ങൾ ഈ വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ മനഃപ്പാഠവാക്യം നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഈ വേദഭാഗത്തു നിന്ന് ഈ കഥ പഠിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനെ വിളിച്ച് നിങ്ങൾ ചോദിച്ച് അതെല്ലാം ക്ലിയർ ചെയ്യണം. എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അപ്പോൾ ഇന്ന് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.